പൗരത്വ ഭേദഗതി നിയമത്തെ എന്തു വില കൊടുത്തും എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് ശിവസേന നേതാവും സാംന എഡിറ്ററുമായ സഞ്ജയ് റാവത്ത് പറഞ്ഞു. പൗരത്വ നിയമം ബാധിക്കാൻ പോകുന്നത് രാജ്യത്തെ മുസ്ലിം സമുദായത്തെ മാത്രമല്ല, ഹിന്ദുവിൻ്റെ ഇടയിലെ ദളിതനെയും ലക്ഷ്യം വെച്ചാണ് അതിന് അമിത്ഷാ ജന്മം കൊടുത്തിരിക്കുന്നത് എന്നത് ഇതിന് പിറകിൽ മറഞ്ഞിരിക്കുന്ന സത്യമാണ്. പൗരത്വ ഭേദഗതി നിയമം പൗരത്വ രജിസ്റ്ററുമായി ബന്ധിപ്പിക്കുന്നതോടെ 30% ഹിന്ദുക്കളെയാണ് ഇത് ബാധിക്കുകയെന്നും സഞ്ജയ് റാവത്ത് സൂചിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം അമിത്ഷായെയും പൗരത്വ ഭേദഗതി ബില്ലിനെയും രൂക്ഷമായി വിമർശിച്ചത്. അതേസമയം CAA, NPR, NRC എന്നീ വിവാദ നിയമങ്ങളെപ്പറ്റി മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വളരുന്ന ആശങ്ക കുറക്കാനും അദ്ദേഹം പറഞ്ഞു. ജോ ദർഗിയ സോ മർഗിയ ബോളിവുഡിലെ ജനപ്രിയമായ സംഭാഷണം ഉപയോഗിച്ചാണ് മുസ്ലിം സഹോദരങ്ങളോട് ഭയാശങ്കകളിൽ നിന്നും പുറത്തുവരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല എന്ന മഹാരാഷ്ട്രയിൽ എല്ലാവർക്കും കാണിച്ചു തന്നതാണ്. അതുപോലെ നിങ്ങൾ ആരെയും ഭയപ്പെടാതെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഞങ്ങളുടെ നേതാവ് ബാൽ താക്കറെ എപ്പോഴും പറയുന്ന വാക്കുകൾ ഈ രാജ്യം എല്ലാവരുടേതുമാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ രാജ്യം 130 കോടി ജനങ്ങളുടേതുമാണ്, അല്ലാതെ 2 വ്യക്തികളുടേത് മാത്രമല്ല. നമുക്കിടയിൽ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ വേർതിരിവില്ല. നാം എല്ലാവരും ഒന്നാണ്. ആ ഒത്തൊരുമയാണ് ഈ രാജ്യത്തിന്റെ സുപ്രധാന നിലനിൽപ്പെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷായും മോദിയും ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ ഒരിഞ്ച് പോലും പുറകോട്ടില്ല എന്ന്. പക്ഷേ ഞങ്ങൾ എടുത്ത തീരുമാനം നിങ്ങളെ ഏത് വിധേനയും പുറത്തു ചാടിക്കും എന്നത് തന്നെയാണ്. അത് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നും സഞ്ജയ് റാവത്ത് തുറന്നു പറഞ്ഞു.